ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത നവഭാരതം സൃഷ്ടിക്കാനായി മുന്നേറാൻ ശക്തി നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നു നമുക്ക് അച്ചടക്കവും വൈവിധ്യങ്ങളിലെ ഐക്യവും നൽകുന്നത് ഭരണഘടനയിലെ മൂല്യങ്ങളാണെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു എൻസിയുടെ ഭാഗമായി ഭരണഘടനാ ദിനവും യുവസമൂഹവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭരണഘടനയാണ് നമുക്ക് അച്ചടക്കവും നാനാതിത്വത്തിലെ ഏകത്വവും നമ്മെ പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സാമൂഹ്യ ഐക്യം അഭിമാനം എന്നിവയെല്ലാം ഭരണഘടനയുടെ അടിത്തറയാണ് ഭരണഘടനയുടെ ആഭിമുഖത്തിൽ നാം വായിക്കുന്ന നമ്മൾ എന്ന വാക്കിന് അതിവിശാലവും ആഴവുമേറിയ അർത്ഥമാണുള്ളത് അത് നമ്മൾ സ്വയം തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു നവംബർ ാണ് ഇന്ത്യ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് അസംബ്ലിയിൽ അവതരിപ്പിച്ച ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി അൻപത് നവംബർ ആണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന ഭരണഘടനാ ദിനം മുഴുവൻ ജനങ്ങളും ആചരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാതൃകാപരമായ ആ സംസ്ഥാനത്തിന് ഭരണഘടനാ ദിനം ആചരിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചതിലൂടെ മാറ്റം ചേർന്നു എന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായക ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് നവംബർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം തന്നെ നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജനുവരി ജനുവരിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഈ ദിവസം രാജ്യം കണ്ട വ്യക്തികളോട് ആദരമർപ്പിക്കുന്നു ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറോടും കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ അംഗങ്ങളായിരുന്ന ഇരുന്നൂറ്റിയേഴ് അംഗങ്ങൾക്കുമാണ് ആദരം നൽകുന്നത് അതിനാൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്തപ്പെടുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നവംബർ ഇരുപത്തിയാറിനെ ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചത് ദേശീയ നിയമ ദിനവും എന്നും ഈ ദിവസത്തിന് അറിയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തെ നീണ്ട നാളത്തെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു ദിവസം ഇന്ത്യക്ക് ലഭ്യമായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നു ഈ യോഗം വിജയം കണ്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ചേർന്ന ഒരു കരട് സമിതി രൂപീകരിക്കാൻ തീരുമാനമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വരികയും ചെയ്യുകയായിരുന്നു ഇന്ത്യൻ ജാതിമത ജാതിമതമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് പൗരന്റെ നീതി സമത്വം സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് സാഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഭരണഘടന പിന്തുടരുന്നത് ഇന്ത്യൻ ഭരണഘടന സ്ഥാപിതമായതോടെ രാജ്യത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു ന്യൂസ്